മലയാളം റസ്ലിംഗ് ന്യൂസിന്റെ പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അൻവർ. ഇന്ന് നമ്മൾ നോക്കുന്നത് 2021 മെൻസ് റോയൽ റംബിൾ വിജയിച്ച എഡ്ജ് ഏത് ചാമ്പ്യൻഷിപ്പിനായിരിക്കും റസൽമീനിയയിലേക്ക് ചലഞ്ച് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. 2021 WWE ആദ്യത്തെ പേപ്പർ വ്യൂ ആയ റോയൽ റംബിൾ 2021 മെൻസ് റോയൽ റംബിൾ മത്സരത്തിൽ വിജയിച്ചുകൊണ്ട് എഡ്ജ് റസൽമീനിയ 37 അദ്ദേഹത്തിന്റെ ചാമ്പ്യൻഷിപ്പ് മത്സരം ഉറപ്പിച്ചിരിക്കുന്നു. ഇനി എഡ്ജ് പ്രഖ്യാപിക്കേണ്ടത് അദ്ദേഹം ഏത് ചാമ്പ്യൻഷിപ്പിനെ ചലഞ്ച് ചെയ്യുമെന്നുള്ളതാണ്. എഡ്ജ് നമ്പർ 1 ആയിട്ടാണ് ഇന്നത്തെ റോയൽ റംബിളിൽ എൻട്രി ചെയ്തത്. എന്നിട്ട് എലിമിനേറ്റ് ചെയ്യപ്പെടാതെ ഈയൊരു റോയൽ റംബിൾ മത്സരത്തിൽ വിജയിക്കുന്നതും നമുക്ക് കാണാൻ സാധിച്ചു. ഒരു ഹോൾ ഓഫ് ഫെയിമറെ ഇപ്രാവശ്യത്തെ റോയൽ റംബിൾ മത്സരത്തിൽ വിജയിപ്പിച്ചത് WWE ഒരു നെഗറ്റീവ് ഫീഡ്ബാക്കാണ് സോഷ്യൽ മീഡിയയിൽ സമ്മാനിച്ചത് എന്നുണ്ടെങ്കിലും എഡ്ജിന്റെ ആരാധകരെ സംബന്ധിച്ച് എഡ്ജ് ഒരു ചാമ്പ്യൻഷിപ്പിന് വേണ്ടി ഒരു ചലഞ്ച് പ്രഖ്യാപിക്കുന്നു, അതുപോലെ തന്നെ റോയൽ റംബിളിൽ ഒരു നീണ്ട മത്സരത്തിൽ വിജയിക്കുന്നു എന്ന് പറയുമ്പോൾ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ യുവതാരങ്ങൾക്ക് കിട്ടേണ്ട ഒരു അവസരം എഡ്ജ് കൊണ്ടുപോയതിൽ ചില ഒരു നെഗറ്റീവ് അഭിപ്രായങ്ങൾ എനിക്കുമുണ്ട്. അതായത് യുവതാരങ്ങൾക്ക് കിട്ടേണ്ട ഒരു പൊസിഷൻ ആയിരുന്നു ഇപ്രാവശ്യത്തെ റോയൽ റംബിൾ എന്ന് പറയുന്നത്. എന്തായാലും എഡ്ജ് വിജയിച്ചിരിക്കുന്നു. ഇനി നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. എഡ്ജ് ഏത് ചാമ്പ്യൻഷിപ്പിനായിരിക്കും ചലഞ്ച് ചെയ്യുക എന്നുള്ളത്. നിലവിൽ എഡ്ജ് കോമ്പീറ്റ് ചെയ്യുന്നത് റോ ബ്രാൻഡിലാണ്. എഡ്ജ് ഒരു പാർട്ട് ടൈം റെസ്ലർ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. വർഷത്തിൽ 3 മത്സരങ്ങളാണ് എഡ്ജ് കോൺട്രാക്ട് സൈൻ ചെയ്തിരിക്കുന്നത് പ്രകാരം എഡ്ജ് വർഷത്തിൽ കളിക്കേണ്ടത്. അതിൽ ഒരു മത്സരമാണ് റോയൽ റംബിളിൽ ഇപ്പോൾ കഴിഞ്ഞു പോയത്. ഇനി അടുത്ത ഒരു മത്സരം റസൽമീനിയയിൽ തന്നെ ആയിരിക്കും, അതും ചാമ്പ്യൻഷിപ്പിനായിരിക്കും. അപ്പോൾ റോ ബ്രാൻഡിലെ നിലവിലെ ചാമ്പ്യൻ എന്ന് പറയുന്നത് ഡ്രൂ മാക്കൻടയർ ആണ്. ഇന്നത്തെ റോയൽ റംബിൾ മത്സരത്തിൽ ഗോൾഡ്ബെർഗിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഡ്രൂ മാക്കൻടയർ ഏറ്റവും മികച്ച പവർ ഹൗസ് റെസ്ലർ, അതിനേക്കാൾ ഏറ്റവും മികച്ച ഒരു ഫേസ് ക്യാരക്ടർ ആണ് എന്നുള്ളത് സ്ഥാപിച്ചു കഴിഞ്ഞു. അപ്പോൾ ഡ്രൂ മാക്കൻടയറിനെതിരെ എഡ്ജ് ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരത്തിന് പോകുകയാണെങ്കിൽ എഡ്ജ് ഒരു ഹീൽ ടേൺ നടത്തേണ്ടി വരും, അതായത് ഒരു ഹീൽ ക്യാരക്ടർ സ്വീകരിക്കേണ്ടി വരും. പക്ഷേ ഈയൊരു പ്രായത്തിൽ ഇപ്പോൾ ഒരു ഹോൾ ഓഫ് ഫെയ്മർ ആയിരിക്കുന്ന സമയത്ത് എഡ്ജ് ഒരു ഹീൽ ടേൺ സ്വീകരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കരിയറിന് നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അതുകൊണ്ട് ഡ്രൂ മാക്കൻടയറിൻ്റെ WWE ചാമ്പ്യൻഷിപ്പിനെ എഡ്ജ് ചലഞ്ച് ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ടെങ്കിലും അതിനുള്ള ഒരു സാധ്യത കുറവ് എന്നും കൂടി ഞാൻ പറയുന്നുണ്ട്. പിന്നീടുള്ളത് യൂണിവേഴ്സൽ ചാമ്പ്യനായ റോമൻ റെയിൻസിൻ്റെ ചാമ്പ്യൻഷിപ്പിനെ ചലഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. ഇത്തരത്തിലൊരു മത്സരമാണ് WWE ക്രിയേറ്റീവ്സ് ഉന്നം വെക്കുന്നത് എന്നുണ്ടെങ്കിൽ സ്പിയർ വേഴ്സസ് സ്പിയർ എന്നുള്ളൊരു ടാഗ് ലൈനിൽ WWE റസൽമീനിയയിലേക്ക് ഈ ഒരു മത്സരം നല്ല രീതിയിൽ ഹൈപ്പ് കൊടുക്കാൻ സാധിക്കും. കൂടാതെ എഡ്ജ് വേഴ്സസ് റോമൻ എന്നുള്ളൊരു മത്സരം ആരാധകർ കാത്തിരിക്കുന്ന ഒരു ഡ്രീം മത്സരമാണ്. ഒരു ഹീൽ വേഴ്സസ് ഫേസ് തമ്മിലുള്ള മത്സരം നമുക്ക് കാണാനും സാധിക്കും. അതുകൊണ്ട് ഈ ഒരു മത്സരം ബുക്ക് ചെയ്താലും അത്ഭുതപ്പെടേണ്ടതില്ല. പക്ഷേ നിലവിൽ റോ ബ്രാൻഡിൻ്റെ റേറ്റിംഗ്സ് താഴ്ന്നു വരുന്നതും സ്മാക്ഡൗൺ ബ്രാൻഡിൻ്റെ റേറ്റിംഗ്സ് താഴാതെ ആ ഒരു നിലയിൽ, കൂടാതെ അത് ഉയരുന്നു പോകുന്നുണ്ട് എന്നുള്ളത് കൊണ്ടും ഈയൊരു മത്സര സാധ്യത വളരെ കുറവാണ്. അപ്പോഴും ഡ്രൂ മാക്കൻടയറിൻ്റെ WWE ചാമ്പ്യൻഷിപ്പിന് തന്നെയാണ് എഡ്ജ് ചലഞ്ച് ചെയ്യാനുള്ള സാധ്യത. റോമൻ റെയിൻസിൻ്റെ യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പിന് ചലഞ്ച് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെങ്കിലും ക്രിയേറ്റീവ്സ് ചൂസ് ചെയ്യുക ഡ്രൂ മാക്കൻടയറിൻ്റെ ടൈറ്റിലിനെ തന്നെയായിരിക്കും. ഇതിനു മുൻപ്, അതായത് റസൽമീനിയയിലേക്ക് പോകുന്നതിന് മുൻപ്, 2 പേപ്പർ വ്യൂ കൂടി WWE ബാക്കിയുണ്ട്, എലിമിനേഷൻ ചേംബറും ഫാസ്റ്റ് ലെയിനും. ഇനി ഈ ഒരു പേപ്പർ വ്യൂയിൽ ടൈറ്റിൽ ചേഞ്ച് വരാനുള്ള സാധ്യത വളരെ കുറവാണെങ്കിലും ചിലപ്പോൾ ഒരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു റിസൾട്ട് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. അതുകൊണ്ട് ഇപ്പോൾ തന്നെ എഡ്ജ് തൻ്റെ ഒപ്പോണൻറ്റ് ആരാണെന്ന് പ്രഖ്യാപിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്തായാലും 2021 റോയൽ റംബിൾ വിജയിച്ചിരിക്കുന്നത് എഡ്ജാണ്. അതുപോലെ റസൽമീനിയയിലേക്ക് ഒരു ചാമ്പ്യൻഷിപ്പിന് എഡ്ജ് ചലഞ്ച് ചെയ്യാൻ സാധ്യത കൂടുതലുള്ളത് ഡ്രൂ മാക്കൻടയറിനെയാണ്. അതുപോലെ റോമൻ റെയിൻസിനെ ചലഞ്ച് ചെയ്യാനും സാധ്യത ഉണ്ട്. പക്ഷേ റോ ബ്രാൻഡിൻ്റെ റേറ്റിംഗ്സ് ഉയർത്തേണ്ടതുള്ളത് കൊണ്ട് ഡ്രൂ മാക്കൻടയറിൻ്റെ ടൈറ്റിലിനെ തന്നെയായിരിക്കും ക്രിയേറ്റീവ്സ് ഉന്നം വെക്കുക. എന്തായാലും കൂടുതൽ അപ്ഡേറ്റുകൾ റോ എപ്പിസോഡിലൂടെ തന്നെ നമുക്ക് നോക്കിക്കാണാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. റോയൽ റംബിൾ പേപ്പർ വ്യൂയെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.